ഇന്ന് സ്മാക്ക്ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കഴിഞ്ഞ സ്മാക്ക്ഡൗണിൽ പറഞ്ഞതുപോലെ ടാഗ് ടീം മാച്ചാണ് ഫസ്റ്റ് നടന്നത്. കെവിൻ ഓവൻസ് ആൻഡ് റാൻഡി ഓട്ടൻ ഫേഴ്സസ് പ്രീറ്റി ഡെഡ്ലി, ഇവർക്കാണ് ഈ ഒരു ടാഗ് ടീം മാച്ച് നടന്നത്. ഈ മാച്ച് നോക്കുമ്പോൾ നല്ല മാച്ചായിരുന്നു. മാച്ചിന്റെ പകുതിക്ക് വെച്ച് കമന്ററി ടേബിളിന് മുകളിൽ കൊണ്ടുപോയി റാൻഡി ഓട്ടനെ പ്രീറ്റി ഡെഡ്ലി ടീം റാൻഡി ഓട്ടന്റെ സ്റ്റൈലിൽ എടുത്തടിക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കെവിൻ ഓവൻസ് റിങ്ങിൽ നിൽക്കുന്ന സമയത്ത് റാൻഡി ഓട്ടൻ പ്രീറ്റി ഡെഡ്ലി ടീമുമായി ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. ആ സമയം യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ലോഗൻ പോൾ റിങ്ങിനടിയിൽ നിന്നും വന്ന് റിങ്ങിലേക്ക് കയറി കെവിൻ ഓവൻസിനെ ഒരു നോക്കൌട്ട് പഞ്ച് ചെയ്തുകൊണ്ട് റിങ്ങിനടിയിലേക്ക് തന്നെ പോകും. ഈ അവസരം ഉപയോഗിച്ച് പ്രീറ്റി ഡെഡ്ലി ടീം കെവിൻ ഓവൻസിനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ പ്രീറ്റി ഡെഡ്ലിയാണ് വിൻ ചെയ്തത്. ഇത് കണ്ട് ഷോക്കായി റാൻഡി ഓർട്ടൻ എന്താണ് സംഭവിച്ചത് എന്ന ലെവലിൽ കെവിൻ ഓവൻസിനോടും ചോദിക്കും, ഫാൻസിനോടെല്ലാം ചോദിക്കുന്നതായിട്ടും. അതിനുശേഷം അവിടെയുള്ള LED സ്ക്രീനിൽ മാച്ചിൻ്റെ അവസാനം സംഭവിച്ച കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോഗൻ പോൾ കെവിൻ ഓവൻസിനെ അറ്റാക്ക് ചെയ്തതായിട്ടും അതിനുശേഷം റിങ്ങിനടിയിൽ പോയി ഒളിച്ചതായിട്ടും റാൻഡി ഓട്ടൻ മനസ്സിലാക്കും. ലോഗൻ പോളിനെ റിങ്ങിനടിയിൽ നിന്നും എടുത്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ശേഷം കമന്ററി ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോയി ആർക്കിയോ ചെയ്യാൻ നോക്കുമ്പോൾ പ്രീറ്റി ഡെഡ്ലി ടീം വീണ്ടും വന്ന് റാൻഡി ഓട്ടനെ അറ്റാക്ക് ചെയ്യും. ഈ അവസരം ഉപയോഗിച്ച് ലോഗൻ പോൾ എസ്കേപ്പ് ആകാൻ നോക്കും. റാൻഡി ഓട്ടനും കെവിൻ ഓവൻസും പിന്നാലെ തന്നെ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ലോഗൻ പോൾ അവിടെയുള്ള ഒരു കാർ എടുത്തുകൊണ്ട് സ്മാക്ക്ഡൗൺ എറീന വിട്ട് തന്നെ എസ്കേപ്പായി പോകുന്നതായിട്ടാണ് ഈ സെഗ്മെൻറ്റിൽ കാണിച്ചത്. അപ്പോൾ ഈ സെഗ്മെൻറ്റും മാച്ചും നന്നായിട്ടാണ് തോന്നിയത്. പിന്നീട് സ്മാക്ക്ഡൗൺ GM നിക്കാ ഡിൻസ് റിങ്ങിൽ വരുന്നതായിട്ടും വന്നതിന് ശേഷം നിക്കാ ഡിൻസ് ജേഡ് കാർഗിലിനെ റിങ്ങിലേക്ക് വിളിച്ചുകൊണ്ട് ജേഡ് കാർഗിൽ സ്മാക്ക്ഡൗൺ ബ്രാൻഡിലേക്ക് ഒഫീഷ്യലായി സൈൻ ചെയ്യുന്നതായിട്ടാണ് ഈ സെഗ്മെൻറ്റിൽ കാണിച്ചത്. പിന്നീട് ജേഡ് കാർഗിൽ ഫാൻസ് എപ്പോഴാണ് താൻ റെസ്ലിംഗിൽ വരിക, എപ്പോഴാണ് ഫൈറ്റ് ചെയ്യുക, ഇക്കാര്യങ്ങളെല്ലാം ചോദിച്ചതിനെ പറ്റിയെല്ലാം പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള വുമൺസ് റെസ്ലേഴ്സിനെയും പറ്റി സംസാരിച്ചിരുന്നു. അതായത് നിങ്ങളെല്ലാം ടോപ്പായിരിക്കാം, എന്നാൽ എല്ലാവരും ജെറ്റ് കർഗിലാകാൻ സാധിക്കില്ല എന്ന രീതിയിലൊക്കെ. അപ്പോൾ അവർ ഇനി മുതൽ ഒഫീഷ്യലായിട്ട് സ്മാക്ക്ഡൗൺ റെസ്ലറാണ്. ഈ സെഗ്മെൻറ്റിന് മുൻപായിട്ട് വുമൺസ് ചാമ്പ്യൻ ഇയോ സ്കൈ ഡാമേജ് കൺട്രോൾ ടീം ബെയ്ലിനെ കൊണ്ട് പിരിക്കാൻ സാധിക്കില്ല എന്നും അല്ലെങ്കിൽ അവരൊന്നായി എപ്പോഴും മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രോമോ സെഗ്മെൻറ്റ് ബാക്ക് സ്റ്റേജിൽ വെച്ച് കാണിച്ചായിരുന്നു. ആ സെഗ്മെൻറ്റിൽ ബെയ്ലി വന്നുകൊണ്ട് ഇയോ സ്കൈനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിട്ടുണ്ട്. ശേഷം റെഫറിമാരെല്ലാം വന്ന് പിടിച്ചു മാറ്റുന്നത് പോലെ. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് ജെഡ് കർഗിലിൻ്റെ സെഗ്മെൻറ്റിനേക്കാൾ മുൻപാണ് നടന്നത്, പറയാൻ വിട്ടുപോയി. വീണ്ടും സ്മാക്ക്ഡൗൺ GM നിക്കാ ഡിൻസ് ബാക്ക് സ്റ്റേജിൽ നടക്കുമ്പോൾ AJ സ്റ്റൈൽസ് അവിടെ ചെന്നുകൊണ്ട് LA Knight ഇന്ന് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് LA Knight പറ്റി അന്വേഷിക്കും. അപ്പോൾ നിക്കാ ഡിൻസ് AJ സ്റ്റൈൽസിനോട് പറയുന്നത് LA Knight ഇന്നും സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ വന്നിട്ടില്ല എന്നാണ്. എന്നാൽ അത് കേട്ടും AJ സ്റ്റൈൽസിന് വിശ്വാസമില്ലാത്തതുപോലെയാണ് കാണിച്ചത്. അതിനുശേഷം റെസൽമേനിയ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ ക്വാളിഫിക്കേഷൻ മാച്ചിന്റെ ഫസ്റ്റ് മാച്ച് നടന്നു. ഈ മാച്ച് നടന്നത് ഗ്രേസൺ വെലർ ആൻഡ് ആസ്റ്റിൻ തിയറി ഫോഴ്സസ് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ്, ഇവർക്കാണ് ഈ ഒരു ടാഗ് ടീം മാച്ച് നടന്നത്. ഈ മാച്ച് നടക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ബോബി ലാഷ്ലി ബാക്ക് സ്റ്റേജിൽ വെച്ച് ഇവരോട് പറയുന്നത് ഈ മാച്ച് വിൻ ചെയ്ത് വരൂ, നമ്മൾക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യാം എന്നൊക്കെയാണ്. പിന്നീട് ഈ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ മാച്ച് അത്യാവശ്യം നന്നായി തന്നെയാണ് മുന്നോട്ട് പോയത്. മാച്ചിൻ്റെ അവസാനത്തിൽ കിരിയൻ ക്രോസ് ടീം എന്തെങ്കിലും ചെയ്യുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. മാച്ചിൻ്റെ അവസാനത്തിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഫിനിഷർ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയം അവിടെ LED സ്ക്രീനിൽ ബാക്ക് സ്റ്റേജ് ഫുട്ടേജ് കാണിക്കും. അതായത് ബോബി ലാഷ്ലി ടീമിനെ കെരിയൻ ക്രോസിൻ്റെ ടീം അറ്റാക്ക് ചെയ്തതായിട്ട്. ഇത് കണ്ട് ഏഞ്ചലോ ഡോക്കിൻസ് അങ്ങോട്ട് പോകാൻ നോക്കുന്ന സമയം മോണ്ടക്സ് ബോർഡ് മാച്ച് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഫിനിഷർ ചെയ്യും. എന്നാൽ അപ്പോൾ തന്നെ കാല് വെച്ച് കൊടുത്തുകൊണ്ട് മോണ്ടക്സ് ബോർഡിനെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ അസ്റ്റിൻ തിയറി ആൻഡ് ഗ്രേസൺ വെലർ ഇവരാണ് വിൻ ചെയ്ത് റെസൽമേനിയ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിലേക്ക് ആഡായത്. ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം AOP ടീം വന്ന് സ്ട്രീറ്റ് പ്രോഫിറ്റ്സിനെ അറ്റാക്ക് ചെയ്തു, അവരെ സൂപ്പർ കൊളൈഡർ എല്ലാം ചെയ്തു. അതിനുശേഷം ബോബി ലാഷ്ലി സേവ് ചെയ്യാൻ വന്നപ്പോൾ ബോബി ലാഷ്ലിനെയും കെരിയൻ ക്രോസ് ടീം അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവരാണ് ലീഡ് ചെയ്ത് നിന്നത്. അപ്പോൾ ഇവരുടെ ടാഗ് ടീം മാച്ച് റെസൽമേനിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് സാന്റോസ് എസ്കോബാറിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റ് ഞാൻ മുഴുവനായിട്ടും മലയാളമാക്കുന്നില്ല. അതായത് റോമൻ കോഡി റോഡ്സ് സെത്ത് ഇവരുടെ എല്ലാം സെഗ്മെന്റ് ചെയ്യുമ്പോൾ പരമാവധി മലയാളമാക്കി പറയാറുണ്ട്, അതുപോലെ ഇത് പറയുന്നില്ല. ഇതിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറയാം. സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സാന്റോസ് എസ്കോബാർ റോയ് മിസ്റ്റീരിയോനെ തോൽപ്പിച്ച കാര്യത്തെപ്പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ട് ഡൊമിനിക് മിസ്റ്റീരിയോനെ റിങ്ങിലേക്ക് വിളിച്ച് ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആവുന്നതായിട്ടും അതിനുശേഷം ഈ സെഗ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ റോയ് മിസ്റ്റീരിയോ LWO ടീമുമായിട്ട് അവിടെ വരും. പിന്നീട് ഇവർ സംസാരിച്ച് ഇതോടെ റെസൽമേനിയ മാച്ചിലേക്ക് പോകും. അപ്പോൾ തന്നെ സാന്റോസ് എസ്കോബാർ പറയുന്നുണ്ട് ഞങ്ങളുടെ ടീമിൽ ഇത്ര പേരുണ്ട്, ഇനി നിങ്ങൾക്ക് ഏതാണ് പുതിയ ടാഗ് ടീം പാർട്ണർ എന്നൊക്കെ. അപ്പോൾ തന്നെ റോയ് മിസ്റ്റീരിയോ
നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഡ്രാഗൺ ലീനെ ആ ഒരു മാച്ചിലേക്ക് കൊണ്ടുവരുന്നതായിട്ടും ഇവർക്ക് റസൽമെനിയ മാച്ച് കൺഫേം ചെയ്യുന്നതായിട്ടും കാണിച്ചിരുന്നു. ശേഷം രണ്ടു ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായി എല്ലാം അറ്റാക്ക് ചെയ്തു. അവസാനം LWO ടീമാണ് ലീഡ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഈ സെഗ്മെൻറ്റിൽ സംഭവിച്ചത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ നയോമി പറയുന്നുണ്ട് ബിയങ്ക ബെല്ലറിനോട് ഇന്ന് ഡെക്കോട്ടക്കയുടെ കൂടെ നടക്കുന്ന മാച്ചിൽ ബിയങ്ക ബെല്ലറിന് സപ്പോർട്ടായിട്ട് നയോമി വരാം എന്നൊക്കെ. അതുപോലെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് ജഡ്ജ്മെൻറ്റ് ടീം ഡൊമിനിക് മിസ്റ്റീരിയോടെ തീരുമാനം ഇഷ്ടപ്പെടാത്തത് പോലെയും കാണിച്ചിരുന്നു. അതായത് ആരോട് ചോദിച്ചിട്ടാണ് ആ ഒരു മാച്ചിലെല്ലാം പോയി ആഡ് ആയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവസാനം ഇവർക്ക് റസൽമെനിയയിൽ ഒരുപാട് പ്ലാനും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം ചെയ്യാൻ പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൈസായി ഒതുങ്ങി പോകുന്നതായിട്ടും കാണിച്ചിരുന്നു. പിന്നീട് ന്യൂ കാച്ച് റിപ്പബ്ലിക് വേഴ്സസ് ലിഗാഡോ ഡെൽ പെൻറ്റാസ്മ ഇവർക്കൊരു ടാക് ടീം മാച്ച് നടന്നു. അതായത് റസൽമെനിയ ടാക് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ മാച്ചിൽ വിൻ ചെയ്യുന്ന ടീം ആ ഒരു മാച്ചിലേക്ക് ആഡാകും. അപ്പോൾ ഈ മാച്ച് ശരിക്കും പറയുകയാണെങ്കിൽ ഇവർക്ക് കയ്യിൽ പോയ അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് മാച്ചിനെ കുറ്റം പറയല്ല, ഈ മാച്ച് ആദ്യം വെച്ചിട്ട് പിന്നെ LWO ടീമിനും സാൻഡോസ് എസ്കോബാറിൻ്റെ ടീമിനും സെഗ്മെൻറ്റ് വെച്ചാൽ മതിയായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. കാരണം ഓൾറെഡി ഇവർക്ക് റസൽമെനിയയിൽ മാച്ച് കൺഫേം ആയി. അപ്പോൾ ഈ മാച്ച് ഫസ്റ്റ് വെക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നന്നായേനെ എന്നാണ് തോന്നിയത്. മാച്ച് എപ്പോഴത്തെയും പോലെ അടിപൊളി മാച്ചായിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിൽ ടൈലർ ബീറ്റും പീറ്റ് ടേനും അവരുടെ കോംബോ ഫിനിഷർ യൂസ് ചെയ്ത് ഈ മാച്ചിൽ ന്യൂ കാച്ച് റിപ്പബ്ലിക്കാണ് വിൻ ചെയ്ത് റസൽമെനിയ ടാക് ടീം ചാമ്പ്യൻഷിപ്പിന് ആഡായത്. അതിനുശേഷം ബ്ലഡ് ലൈൻ ടീമിൻ്റെ സെഗ്മെൻറ്റ്. അപ്പോൾ ഇത് ബാക്ക് സ്റ്റേജിലാണ് കാണിച്ചത്. അപ്പോൾ പോൾ ഹേമൻ പറയുന്നത് റോക്ക് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം റോമൻ ഡ്രിങ്ക്സ് ആണെന്നും റോമൻ ഡ്രിങ്ക്സ് പറഞ്ഞതിന് ശേഷമാണ് റോക്ക് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് എന്നും അതുപോലെ ജെയ്യുസോ റസൽമെനിയ വരെ പോകില്ല എന്നൊക്കെയാണ് ഇവർ ഈ സെഗ്മെൻറ്റിൽ പറയുന്നത്. അതായത് ജെയ്യുസോനെ സോളോ സിക്കാവ് അവസാനിപ്പിക്കും, അല്ലെങ്കിൽ റോമൻ ഡ്രിങ്ക്സ് അങ്ങനെയും സോളോ സിക്കാവയോടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. അതിനുശേഷം എജെ സ്റ്റൈൽസ് എല്ലേ നൈറ്റ് ഇവരുടെ സെഗ്മെൻറ്റ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ എജെ സ്റ്റൈൽസ് വന്നുകൊണ്ട് എല്ലേ നൈറ്റ് ഇന്ന് സ്മാക്ക് ഡൗണിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അതെനിക്ക് വിശ്വാസമില്ല എന്നും അവിടെയുള്ള ക്യാമറമാനെ എല്ലാം എജെ സ്റ്റൈൽസ് ചെക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതായത് എല്ലേ നൈറ്റ് തൻ്റെ വീട്ടിൽ കയറി അറ്റാക്ക് ചെയ്തു എന്നും അതുകൊണ്ട് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തപ്പോൾ കേസ് വേണ്ട എന്ന് പറഞ്ഞത് അവനെ റസൽമെനിയയിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ലെവലിലൊക്കെയാണ് എജെ സ്റ്റൈൽസ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചെക്കിംഗ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ മാസ്ക് എല്ലാം വെച്ചുകൊണ്ട് ഫാൻസിൻ്റെ ഇടയിൽ നിന്നും വരും. ആ ആളെയും ചെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതെല്ലാം നൈറ്റ് ആയിരുന്നില്ല. പിന്നീട് സെക്യൂരിറ്റി ഗാർഡ് വന്ന് ആ ആളെ കൊണ്ടുപോകുന്നതായിട്ടും അവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നതായിട്ടും കാണിച്ചിരുന്നു. പിന്നീട് എജെ സ്റ്റൈൽസ് മൈക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സെക്യൂരിറ്റി വെച്ചിട്ടുള്ള ഗ്ലാസും തൊപ്പിയെല്ലാം റിമൂവ് ചെയ്യുമ്പോൾ അത് എല്ലാം നൈറ്റ് ആയിരുന്നു. പിന്നീട് എജെ സ്റ്റൈൽസും എല്ലാ നൈറ്റും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ എജെ സ്റ്റൈൽസ് ഫാൻസിൻ്റെ സൈഡിൽ കൂടെ എസ്കേപ്പായി പോകും. അപ്പോൾ എല്ലാ നൈറ്റ് പറയുന്നത് എജെ സ്റ്റൈൽസിൻ്റെ ഈ ഒരു അഹങ്കാരമെല്ലാം റസൽമെനിയയിൽ അവസാനിപ്പിക്കാം എന്നാണ്. അതായത് നമ്മളിൽ ആരാണ് വലുത് എന്നുള്ളത് റസൽമെനിയയിൽ അറിയാമെന്ന്. പിന്നെ നെക്സ്റ്റ് വീക്ക് സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ അണ്ടർ ദി ജയന്റ് ബാറ്റിൽ റോയൽ മാച്ച് WWE ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നീട് സ്മാക്ക്ഡൗൺ മെയിൻ ഇവൻ്റായി നടന്നത് ബിയങ്ക ബെലർ ഫോഴ്സസ് ഡെക്കോടെക്കായി ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മെയിൻ ഇവൻറ്റും സെറ്റ് ആയിട്ടുണ്ട്. മാച്ചിൻ്റെ അവസാനത്തിൽ ബിയങ്ക ബെലർ വിൻ ചെയ്തതിന് ശേഷം ഡാമേജ് കൺട്രോൾ ടീം വന്ന് ബിയങ്ക ബെല്ലറിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അതേസമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നയോമിയോടെ വന്നുവെങ്കിലും നയോമിനെയും ഡാമേജ് കൺട്രോൾ ടീം അറ്റാക്ക് ചെയ്തു. പിന്നീട് ഇവർ ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ജേഡ് കാർഗിൽ അവിടെ വന്നുകൊണ്ട് ഡാമേജ് കൺട്രോൾ ടീമിലുള്ള എല്ലാവരെയും അറ്റാക്ക് ചെയ്ത് കൈരി സൈനി ഒരു ഫിനിഷർ കൊടുത്തുകൊണ്ട് അങ്ങനെ തന്നെ പിൻ ചെയ്യുന്നതായിട്ടും ഫാൻസിനെ കൊണ്ട് കൗണ്ട് ഡൗൺ ചെയ്ത് വിൻ ചെയ്യുന്നത് പോലെ ഒരു ചെറിയ സെഗ്മെൻറ്റ് കാണിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം ഫാൻസിന് വളരെയധികം ഇഷ്ടമാകും. അങ്ങനെ കാത്തിരിപ്പിന് ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ WWE റിങ്ങിൽ ഫൈറ്റെല്ലാം ചെയ്യാൻ വേണ്ടി സെറ്റായേക്കാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ മെയിൻ ഇവൻറ്റ് ഇന്ന് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് ഇത്രയും ദിവസം കണ്ട സ്മാക്ക് ഡൗൺ എപ്പിസോഡ് പോലെയല്ല. അതായത് വലിയ വലിയ റെസ്ലേഴ്സോ സെഗ്മെൻറ്റൊന്നും ഇന്ന് നടന്നിട്ടില്ല. എന്നാലും നല്ല സ്മാക്ക് ഡൗൺ ആയിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.